ഇന്ന് കാലത്ത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ യോഗം ചേരുകയുണ്ടായി. എല്ലാ അംഗങ്ങളും പങ്കെടുത്ത ഏറ്റവും ആരോഗ്യകരമായ ചർച്ചകൾ നടന്ന, ആഴത്തിൽ ഇറങ്ങിയുള്ള ചർച്ചകൾ നടന്ന ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗമായിരുന്നു ഇന്ന് സമാപിച്ചത്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഏറ്റവും ഒടുവിൽ ചേർന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ്. അതിനുശേഷമാണ് മാർച്ച് 24-ാം തീയതി ലോക്ക്ഡൗൺ പ്രഖ്യാപനമുണ്ടായത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പെട്ടെന്ന് വിളിക്കാൻ സാധിക്കാതെ പോവുകയുണ്ടായി. എന്നാൽ DCC പ്രസിഡന്റുമായി 2 തവണ ഈ ഹാളിൽ വെച്ച് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ KPCCയുടെ ഭാരവാഹികളുമായി തുടരെ ഇതുപോലെയുള്ള വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ച കാര്യവും ഞാൻ അനുസ്മരിക്കുകയാണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ നേതാക്കന്മാരെല്ലാം നിരന്തരമായി ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ പ്രൗഢമായ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഭാവി പരിപാടികൾ അതെങ്ങനെ ആവിഷ്കരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് വളരെ ഗഹനമായിട്ട് ചിന്തിച്ചത്. പല തീരുമാനങ്ങളും ഞങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇത്തരമൊരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം വിളിച്ചത്. കോവിഡ് മഹാമാരി കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത January 30 മുതൽ കോൺഗ്രസും UDFഉം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോവിഡ് പ്രതിരോധ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സകല ശ്രമങ്ങൾക്കും പരിപൂർണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത്. അതുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാളെ ദൂരെ പോയിട്ടുള്ളത്. തുടർന്നും ആ സഹായ സഹകരണങ്ങൾ ആത്മാർത്ഥമായ തരത്തിൽ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു കൊണ്ടുപോകുക എന്ന ക്രിയാത്മകമായ സമീപനം തന്നെയാണ് ഭാവിയിലും ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് സുപ്രധാനമായ ഒരു തീരുമാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ഉടനെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ നമ്മുടെ വയനാട് MP ശ്രീമാൻ രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ ശ്രീമാൻ AK ആൻ്റണി തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ കോൺഗ്രസ് MPമാരെല്ലാം തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരുടെ പക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ MPമാർക്ക്, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ മാതൃകയായ രൂപത്തിൽ അവരാണ് ഏറ്റവും വലിയ സംഖ്യ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രികളുടെ സൗകര്യം അത് മെച്ചപ്പെടുത്താൻ വേണ്ടി വാഗ്ദാനം ചെയ്ത കോൺഗ്രസിൻ്റെ MPമാർ. അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് 30 കോടിയോളം രൂപ കേരളത്തിലെ കോൺഗ്രസ് MPമാർ MP ഏരിയ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രിക്ക് വേണ്ടി കൊടുത്ത കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ MLAമാർ അവരെല്ലാം തന്നെ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സമയവും നിയോജക മണ്ഡലത്തിലെ കോവിഡ് നിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സദാ ജാഗരൂകതയോടുകൂടി തന്നെ പ്രവർത്തിച്ച കാര്യവും ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം, അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം. എല്ലാ ദുരന്ത മുഖങ്ങളിലും നാളെ ഇതുവരെ കോൺഗ്രസ് എന്ന് പറഞ്ഞ നിലപാട് നയം അതുതന്നെയാണ്. KPCCയിൽ ഒരു കൺട്രോൾ റൂം തുടങ്ങിയ കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ പത്രസമ്മേളനത്തിൽ വെച്ച് അതേക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചതാണ്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി സാധിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഹെൽപ്പ് ലൈനും ഈ പറയുന്ന കൺട്രോൾ റൂമും ഒക്കെ തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ തിരുവനന്തപുരത്ത് തന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ അദ്ദേഹം അതുപോലെ തന്നെ സമാനമായ രൂപത്തിൽ ആ കൺട്രോൾ റൂമിലൂടെ ആർക്കൊക്കെ തന്നെ സഹായം എത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന
തികച്ചും ജാഗ്രതയോട് കൂടിയുള്ള ഒരു സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായത്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 40% കോൺഗ്രസും യു ഡി എഫും നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളരെ സജീവമായി ആർക്കും പരാതി കടം കൊടുക്കാത്ത രൂപത്തിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള എം പിമാരെ, എം എൽ എമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, അംഗങ്ങളെ, ത്രിതല പഞ്ചായത്തിലെ സാരഥികളെ, മേയർമാരെ എല്ലാവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഹൃദയംഗമായിട്ട് അഭിവാദനം അർപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പിന്നീട് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നാം വലിയ അളവുകളും വിജയിച്ചത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നാളിതുവരെ നാം കൈവരിക്കാൻ സാധിച്ച നേട്ടം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് കോൺഗ്രസിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഈ കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, ആ ത്രിതല പഞ്ചായത്തുകൾ എത്ര സുശക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത്, ആ ത്രിതല പഞ്ചായത്തുകളും വളരെയേറെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകന്മാരെ, ഡോക്ടർമാരെ, നഴ്സുമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അവർ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ തന്നെ അർഹിക്കുന്നവരാണ്. അതുതന്നെയാണ് നമ്മുടെ ലോക്കൽ ബോഡിയുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള സാരഥികളായിട്ടുള്ള ആളുകൾ, ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിലെ അംഗങ്ങൾ, അവരൊക്കെ തന്നെ എല്ലാം മറന്നുകൊണ്ട് അവർക്ക് വിശ്രമമില്ല. അവരെല്ലാം തന്നെ അവർ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ടിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അത്രയേറെ പ്രയാസകരമായ ചുറ്റുപാടിലാണ് കാര്യങ്ങളൊക്കെ തന്നെ അതിഭംഗിയായിട്ട് അവർ നിർവഹിക്കുന്ന കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസും യു ഡി എഫും സർക്കാരിനോട് ചേർന്നാണ് ഒറ്റക്കെട്ടായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകുമ്പോൾ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പ്രതിരോധ പ്രവർത്തനത്തെ തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല എന്നവർക്ക് പറയാൻ സാധിക്കുമോ? മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ശ്രമിച്ചു എന്ന ആരോപണമാണ് ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലും അവരുടെ പ്രമേയത്തിലുമൊക്കെ തന്നെ ഊന്നിപ്പറയുന്നത്. മരണത്തിന് ദൂതന്മാരെന്നും മരണത്തിന് വ്യാപാരികളെന്നുമാണ് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളെന്ന് തീർച്ചയായിട്ടും ഉയർന്നു വരുന്നതെന്ന് വരുമ്പോൾ ആരാണ് മരണത്തിൻ്റെ വ്യാപാരി, ആരാണ് മരണത്തിൻ്റെ ദൂതന്മാർ എന്നതിനെക്കുറിച്ച് ഞാനൊരു വിഷയം ഇവിടെ വീണ്ടും എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മരണത്തിൻ്റെ വ്യാപാരികൾ ആരാണ് എന്ന കാര്യം കേരളീയ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. ആ മരണത്തിൻ്റെ ദൂതന്മാരാണ് എന്ന കാര്യവും കേരളത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അതിലേക്ക് കടക്കാനുള്ള സമയമല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നെറികെട്ട ആരോപണമാണ്, ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണമാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസികളെയും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ കൊതിച്ചിരിക്കുന്ന ആയിരക്കണക്കായ മറുനാടൻ മലയാളികളെയും അടക്കമുള്ള മുഴുവൻ ആളുകളെയും അപമാനിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഹീനശ്രമം എന്ന രൂപത്തിൽ മാത്രമേ അതിന് കോൺഗ്രസ് നോക്കിക്കാണുന്നുള്ളൂ. മുഖ്യമന്ത്രി പതിവായി പത്രസമ്മേളനം നടത്താറുണ്ട്. ആ പത്രസമ്മേളനം നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. ഭീതിയിലും ഭയത്തിലും കഴിയുന്ന ഒരു ജനത, അവർക്ക് ആശ്വാസം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ആ പത്രസമ്മേളനം ഉടനീളം കേൾക്കാൻ കൗതുകം കാണിക്കുന്നത്. എല്ലാ പരിഗണനകളും മറന്നുകൊണ്ടാണ് വൈകുന്നേരം ആ പത്രസമ്മേളനങ്ങളിൽ മുടങ്ങാതെ എല്ലാവരും വരാറെന്ന കാര്യവും നമുക്കറിയാം. പക്ഷെ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ അവസാനത്തിൽ കരുതിക്കൂട്ടിയ രൂപത്തിൽ, ആസൂത്രണം ചെയ്ത രൂപത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രത്യേകം തെരഞ്ഞുപിടിച്ചുകൊണ്ട് തൻ്റെ പി ആർ ഏജൻസി എഴുതിക്കൊടുത്ത ആ പ്രസംഗം അവർക്കെതിരായിട്ട്
അധിക്ഷേപ ശരങ്ങൾ തൊടുത്തു വരുന്ന രൂപത്തിലാണ് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു ഭരണാധികാരിയുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. അത്രയേറെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി കാണിച്ച നിലപാട് അംഗീകരിക്കാൻ സാധിക്കാം. വാളയാറിലെ സംഭവത്തെക്കുറിച്ചാണല്ലോ വളരെ പ്രധാനമായിട്ടും സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് പ്രമേയം പാസ്സാക്കിയത്. എന്താണ് വാളയാറിലുണ്ടായത്? എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ അവരുടെ കൗണ്ടർ പാർട്സ് പാലക്കാട്ടുള്ളവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അതിർത്തിയിൽ വന്നവരാരാണ്? വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് വന്നവരാരാണ്? നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട, യാതൊരു തരത്തിലും ഞങ്ങൾക്കൊരു സഹായം കിട്ടുന്നില്ല എന്ന് ആഗ്രഹിച്ച ആളുകളാണ് പാസുകളോടുകൂടി ആ വാളയാർ അതിർത്തിയിൽ വന്നത്. അവർക്ക് കേരളത്തിലേക്ക് വരാൻ അവകാശമില്ലേ? ആ അവകാശം മാത്രമാണ് അവർ ചോദിച്ചത്. വാളയാറിലെ അവസ്ഥ അറിയാമല്ലോ. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഉഷ്ണമുള്ള ഒരു പ്രദേശം പാലക്കാട്ടാണ് എല്ലായ്പ്പോഴും എന്നതുപോലെ തന്നെ. ആ വാളയാറിലെ അതിർത്തിയിൽ എത്രയെത്ര മണിക്കൂറുകളാണ് ഈ പാവപ്പെട്ട മറുനാടൻ മലയാളികൾ, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാരും സഹോദരിമാരും അടക്കേണ്ട ആളുകൾ അവിടെ നിൽക്കുന്നത്? അവർ വിലപിച്ചുകൊണ്ട് സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള പാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ സഹായിക്കണം. പക്ഷെ ആരും സഹായിക്കാൻ തയ്യാറായിട്ടില്ല. പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സഹോദരിമാർക്ക് പോലും അവസരമില്ല. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പാല് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ സാധിക്കാത്ത അവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നതും പരമാർത്ഥമാണ്. അത്രയും ദയനീയമായൊരവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചതുകൊണ്ട് ഞങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട എം പിമാരും എം എൽ എമാരും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി പോയത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരു എം പി ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒരു എം എൽ എ ആണെങ്കിൽ, ഒരു ജനപ്രതിയാണെങ്കിൽ, അത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് ഓടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ ശ്രമമാണ് നടത്തുക. ആ ശ്രമത്തിലപ്പുറം എം എൽ എമാരും എം പിമാരും എന്തെങ്കിലും ഒരു മഹാപരാധം ചെയ്തു അല്ലെങ്കിൽ പാതകം ചെയ്തു എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഞാൻ ആ സംഭവത്തെ പരിപൂർണമായിട്ട് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എനിക്ക് റിലക്റ്റൻസ് ഉണ്ടായിരുന്ന ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതെ പറയാൻ പാടില്ല എന്ന കാര്യം ഞാൻ എം പിമാരോട് മാത്രമല്ല പാലക്കാട്ടെ എൻ്റെ പത്രലേഖന സുഹൃത്തുക്കളോടൊക്കെ തന്നെ ചോദിക്കേണ്ടായി. അവരെല്ലാം തന്നെ പറഞ്ഞത് ഒരു തരത്തിലുള്ള ആരോഗ്യ നിബന്ധനകളും മറികടന്നുകൊണ്ടല്ല ഈ ചെറുപ്പക്കാരായ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക് പോയത്. അവരൊരിക്കലും സാമൂഹ്യ അകലമടക്കമുള്ള കാര്യങ്ങളെ ലംഘിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കുറ്റവും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരെ ഞങ്ങൾ ശിക്ഷിക്കും എന്ന രൂപത്തിൽ വൈരമിര്യാദന ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോം ക്വാറന്റൈനിന് വിധേയമാക്കിയിട്ടുള്ളത്. എം പിമാരുടെ സ്ഥിതി നിങ്ങൾ പരിശോധിക്കണം. അവർ പാർലമെൻറ് സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഈ എം പിമാരെ എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യുകയുണ്ടായി. ഞങ്ങൾ അതേക്കുറിച്ച് ഒരക്ഷരം പോലും തെറ്റായി അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ശരിയുമാണ്. അത് കഴിഞ്ഞ ശേഷം അകാരണമായി ഈ എം പിമാരെയും ഈ എം എൽ എമാരെയും ക്വാറന്റൈൻ ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ വീഴ്ചകൾ ആണെങ്കിൽ വീഴ്ചയല്ലേ എല്ലാവരും ചെയ്താലും? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ഒരു 3-4 മന്ത്രിമാരുടെ പേരെടുത്താൽ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ മാന്യത കൊണ്ട് ഒരു പേര് ഞാൻ പറയുന്നില്ല. അവർ തുടരെ എല്ലായിടത്തും ഈ പറയുന്ന ആരോഗ്യ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തുന്നത് വരുത്തി തീർക്കാൻ വേണ്ടി, വില കുറഞ്ഞ പ്രചരണത്തിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടൊരു ശ്രമം ന്യായീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലംഘനം അതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച എം എൽ എമാരുടെയും എം പിമാരുടെയും ഭാഗത്ത് ഉണ്ട് എങ്കിൽ അതൊരു തരത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടത് അവരുടെ ഭാഗത്തുനിന്ന് മനുഷ്യത്വപരമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്, മനുഷ്യത്വഹീനമായ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് തെറ്റാണെങ്കിൽ
അത് കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മാത്രം ഞാൻ പറയട്ടെ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, കോവിഡിനെ വെച്ച് അത്യന്തം അപകടമായ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് സി പി എം ഇപ്പോൾ കളിക്കുന്നത്. പ്രവാസികളെയും മറുനാടൻ മലയാളികളെയും രോഗവാഹകന്മാരെന്നാണ് പറയുന്നത്, രോഗവാഹകന്മാരെന്നാണ് പറയുന്നത്. ഇത് വികൃത മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആരാണ് ഈ പ്രവാസികൾ? ആരാണ് ഈ മലയാളി സുഹൃത്തുക്കൾ? മറുനാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. കേരളം അവിടെ കൂടെയാണ് എന്ന കാര്യം സി പി എം മറക്കരുത്. അവരുടെ കൂടെ ഈ മണ്ണിൻ്റെ അവകാശികളാണ്. അവരെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വരാൻ, പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യത്തെ തിരിച്ചു വരാനുള്ള മൗലികമായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഭരണഘടന അവകാശത്തിന് വേണ്ടി മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത് എന്നും ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അവർ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ പരമാവധി പരിശ്രമിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ പ്രവാസികളെയും അതുപോലെ മറുനാടൻ മലയാളികളെയും ഒക്കെ തന്നെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് എന്നാണ് പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പറഞ്ഞു 400,000 ആളുകൾ വന്നാലും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ക്വാറന്റൈൻ സൗകര്യം ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഏതാനും വിമാനങ്ങൾ മാത്രം വന്നപ്പോൾ എത്ര പേർ ടോട്ടലായിട്ട് വന്നു? 560 പേരാണ് വിദേശികളിൽ നിന്ന് വന്നതെന്ന് ഓർക്കണം. അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യാൻ പോലുള്ള സൗകര്യമില്ല. നേരെ അവർ ഹോം ക്വാറന്റൈനിലേക്കാണ് പോകുന്നത് എന്ന് വരുമ്പോൾ ICMR ശാസ്ത്രജ്ഞന്മാർ പറയുന്ന നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ടല്ലേ ആ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്? ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ ഇതിനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. 400,000 ആളുകൾക്ക് ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞ ഗവൺമെന്റ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്തത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനാണ് വേണ്ടത്, ഹോം ക്വാറന്റൈനിൽ വേണ്ടത് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിട്ടെങ്കിൽ ആ അഭിപ്രായം അല്ലേ ശരിയെന്ന കാര്യം വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എത്ര ലക്ഷം വന്നാലും സൗകര്യമുണ്ടെന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. കോവിഡ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലാണ് ആദ്യത്തെ കോവിഡ് രോഗി ഇന്ത്യ രാജ്യത്ത് ഉണ്ടായെന്ന കാര്യം ഓർക്കണം. അവർ വുഹാനിൽ വന്ന വിദ്യാർത്ഥികളാണ്. 5 മാസം കടന്നുപോയില്ലേ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്രയധികം സമയം കിട്ടിയോ? ആ സമയം കിട്ടിയിട്ട് പോലും ആവശ്യമായ സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ക്വാറന്റൈൻ കാര്യത്തിൽ ഒരുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിച്ചില്ല എന്നത് സത്യമായിട്ട് അവശേഷിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് ടെസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ആ ക്യാബിൻ നമുക്ക് തന്നെയാണ്. ആ റെക്കോർഡ് കൂടി നിങ്ങൾ എഴുതണം. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് ടെസ്റ്റുകൾ കുറഞ്ഞ രൂപത്തിൽ നടക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു പരിശോധിക്കൂ. അത് തമിഴ്നാടാകട്ടെ, മഹാരാഷ്ട്രയാകട്ടെ, മറ്റ് സംസ്ഥാനങ്ങളാകട്ടെ, പഞ്ചാബ് ആകട്ടെ, ഛത്തീസ്ഗഡ് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, 5,000 മുതൽ 7,000 വരെ കോവിഡ് ടെസ്റ്റുകൾ ഓരോ ദിവസവും ആ സംസ്ഥാനത്ത് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നാളെ പത്രസമ്മേളനം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റന്നാൾ വൈകുന്നേരമുള്ള പത്രസമ്മേളനത്തിൽ പറയണം ഒരു ദിവസം കേരളത്തിൽ എത്ര കോവിഡ് ടെസ്റ്റുകൾ നടക്കുന്നു എന്ന കാര്യം വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം. ഇന്ത്യയിൽ തലങ്ങും വെളുങ്ങുമായി 468 ശ്രമിക് ട്രെയിനുകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ പൗരന്മാരായിട്ടുള്ള ആളുകൾ അവർ വിവിധ സംസ്ഥാനങ്ങളിൽ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്താണ് സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് 462 ട്രെയിനുകൾ ഇതിനകം പോയിട്ടുള്ളത്. ഒരൊറ്റ ട്രെയിനെങ്കിലും ഈ കേരള സംസ്ഥാനം നമ്മുടെ മറുനാടൻ മലയാളികൾക്ക് വേണ്ടി ഓട്ടിയോ? അതിന് വേണ്ട നടപടി സ്വീകരിച്ചോ? ഒരു ശ്രമിക് ട്രെയിനും
ഒരു നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിച്ചില്ല എന്നതല്ലേ പരമാർത്ഥം? പിന്നെ മറ്റൊരു കാര്യം, പഞ്ചാബ് സർക്കാർ അഭിമാനമുണ്ട്, കോൺഗ്രസ് സർക്കാരാണ്, അമരീന്ദർ സിംഗാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റിന് 3 തവണ കത്തയച്ചു. അദ്ദേഹം പറഞ്ഞു, പഞ്ചാബിലെ മലയാളികളെ കേരളത്തിലെത്തിക്കാൻ ഞാനും എൻ്റെ ഗവൺമെന്റ് തയ്യാറാണ്. എത്ര പേരുണ്ടെങ്കിലും എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയില്ലേ? എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവായ റിയാക്ഷൻ, അനുകൂലമായ പ്രതികരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായില്ല? അത് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. കേരളം അത് നിരസിക്കാനുണ്ടായത്, ആ നിരാശം ശരിയാണോ? ഇതാണോ മറുനാടൻ മലയാളികളും പ്രവാസികളും നിങ്ങൾ കാണിക്കുന്ന കരുണ, അനുകമ്പ? അത് വിശദീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ പൂർണ്ണമായി നിർമ്മല സീതാരാമന്റെ ഇന്നത്തെ ധനകാര്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കാൻ സന്ദർഭിക്കേണ്ടത്. അതിന് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കനികളെല്ലാം തന്നെ, ഏതാണ് ഈ കനികൾ? ഇന്ത്യ രാജ്യത്തെ കനികൾ മുഴുവൻ ദേശവൽക്കരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കനികളൊക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന നടപടി. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതൊക്കെ തന്നെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അതിന്റെ ശില്പി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അത് ചെയ്തത്. അതിനെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കോവിഡ് മഹാമാരിയുടെ മറവിൽ ഈ രാജ്യമാകെ വിറ്റു തുലക്കാൻ വേണ്ടി, എല്ലാം സ്വകാര്യ മേഖലയിൽ കടിയേറി വയ്ക്കാൻ വേണ്ടി നരേന്ദ്ര ദാമോദർ ദാസ് മോദി തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടപടി അംഗീകരിക്കാൻ സാധ്യമല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനെതിരായിട്ട് ശക്തമായ പ്രതികരണം നടത്തണം. കോവിഡിന്റെ മറവിൽ ഇത്രയും വലിയ രാജ്യത്തെ വിറ്റുകൊണ്ടുള്ള കൊള്ള നടത്താൻ അനുവദിച്ചുകൂടാ എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കട്ടെ. മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകഴിഞ്ഞും ജാഗ്രതയോടുകൂടിയ പ്രവർത്തനവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വെല്ലുവിളിയും നേരിടാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ തികഞ്ഞ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. തികഞ്ഞ ജാഗ്രതയോടു തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കാണിച്ച മാതൃക അത് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാണ്. അത്രയേറെ മികച്ച പ്രവർത്തനമാണ് അവരൊക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത്. എടുത്ത് പരിശോധിക്കണം. നിങ്ങൾക്ക് എല്ലാ സംവിധാനമുണ്ട്. ഓരോ ജില്ലയിലും എത്ര പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഗവൺമെന്റ് സംവിധാനം അത് നിർവഹിച്ചതിനേക്കാൾ ഫലവത്തായ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ, MPമാരെ, MLAമാരെ എല്ലാവരെയും ഞാൻ ഹൃദ്യംഗമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്നുവരെ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സേവന പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ ഞങ്ങൾ പ്രവർത്തകന്മാരൊക്കെ തന്നെ കാണിച്ചതിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. CPMന്റെ ഭാഗത്ത് വ്യക്തമായും മരണത്തിന്റെ വ്യാപാരികൾ, മരണത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, രണ്ടാമത്തെ എന്താണ്? എന്റെ അറിവ് ശരിയാണെങ്കിൽ
ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നടത്താതെ ഈ പറയുന്ന നമ്മുടെ വിദേശത്ത് നിന്ന് ആളുകൾ ഏറെ കൂടും അവരെ വീടുകളിലേക്ക് തന്നെയാണ് അയച്ചിട്ടുള്ളത് ഹോം ക്വാറന്റൈൻ ഇത് ഐസിഎംആറിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് അത് ആപൽക്കരമായ ഒരു നടപടിയാണ് ഇത് വിദഗ്ധന്മാരുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമല്ല ആ അഭിപ്രായം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുമെങ്കിൽ പങ്കുവെക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം ദയവിചെയ്ത് പ്രവാസികളുടെ പേരിൽ മുതൽ കണ്ണീർ ഒഴുക്കരുത് ആ പ്രവാസികൾ ഏതെല്ലാം തരത്തിൽ ദുരുത്സാഹപ്പെടുത്താൻ സാധിക്കുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റും ഭരണകൂടവുമാണിത് അങ്ങനെ വന്ന് പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടി മാത്രമായിരിക്കും അത് ഞാൻ പറയട്ടെ പറഞ്ഞല്ലോ നോർക്ക 4 ലക്ഷം ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ത് ചെയ്തു നോർക്ക മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഒരു ചെറുവിരൽ പോലും പ്രവാസികൾക്ക് വേണ്ടി ഉയർത്താൻ വേണ്ടി മുഖ്യമന്ത്രി സാധിച്ചോ ഇല്ല എന്നല്ലേ പരമാർത്ഥം അതുകൊണ്ട് മേനി ഒന്നും പറയരുത് ആ പ്രവാസികളെ സഹായിക്കാൻ വേണ്ട ഒരു നടപടിയും കേരള ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ 4 ഇതുവരെ എടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ഇന്ന് ഞങ്ങൾ എടുത്ത തീരുമാനം അങ്ങനെയൊന്നും കൊടുത്ത് കാണില്ല അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ അപ്രോച്ച് എന്ന രൂപത്തിൽ പറഞ്ഞു കാണും അതിനെ നിങ്ങൾ ദയവായിട്ട് ഈ പർവ്വതവൽക്കരിക്കുന്നത് ശരിയല്ല വേറെ ഏത് എം പി ഇവിടെ ഉള്ളത് സി പി എമ്മിന് ഒരു ആലപ്പുഴ എം പി ഉണ്ട് എം എൽ എമാരുണ്ട് എനിക്കറിയില്ല എന്താണത് ഇവരെ വിളിച്ചു അവർ പോയി അതൊന്നും തെറ്റും നമ്മൾ അസ്വാഭാവികമായിട്ട് പറയാനില്ല താങ്കൾക്ക് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുമില്ല എന്താ പറഞ്ഞു എന്താ പറഞ്ഞിരുന്ന അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അത് പറയാൻ സാധ്യമല്ല ആരോഗ്യവകുപ്പിന്റെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ഫോസിബിളായിട്ട് ഒരാൾ അതിർത്തിയിലെത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും ആ നടപടി ശരിയല്ല അദ്ദേഹം അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല എന്താണത് ഞാൻ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യില്ല എനിക്കതറിയില്ല കാരണം ഇന്ന് മിസ്റ്റർ വി ഡി സതീശൻ 11 മണിക്ക് ആരംഭിച്ച ഞങ്ങളുടെ ഈ പറഞ്ഞ കോൺഫറൻസിലുണ്ടായിരുന്നു അദ്ദേഹം അവസാനം വരെ അതിൽ പങ്കെടുത്ത് സജീവമായിട്ട് തൻ്റെ ശുചിത്വമായ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ് പോയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടുമില്ല ആ കാര്യം എനിക്ക് അറിയുകയില്ല എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല ഞാൻ ആ കാര്യത്തെക്കുറിച്ചിട്ട് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും അത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ട് ഉൾപ്പെടെ
മുഖ്യമന്ത്രി എന്താണ് എന്നെ കടന്നാക്രമിക്കാനുള്ള കാര്യം? ഞാൻ പറഞ്ഞു നമ്മുടെ മൈഗ്രന്റ് ലേബേഴ്സ് ദേശാടന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയുടെ ടിക്കറ്റിന് ഗവൺമെൻറ് കൊടുക്കാൻ സാധ്യമല്ല എങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഞങ്ങളെ 5 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ടർമാരെയെല്ലാം തന്നെ കാണുകയും ചെക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചീഫ് സെക്രട്ടറി വിളിച്ചു, അതോടൊപ്പം തന്നെ 2 ഡി ആർ എമ്മാരെ പാലക്കാട് തിരുവനന്തപുരം ഡി ആർ എമ്മമാരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യത്തിൽ പണം കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ തന്നെ പറയുകയുണ്ടായി. അതിനെ മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് ചെയ്തത്. അതിനെ മുഖ്യമന്ത്രി വളരെ മോശമായ ഭാഷയിലാണ് സംസാരിച്ചെന്ന കാര്യം ഓർക്കണം. ഇതുതന്നെയാണ് പ്രതിപക്ഷ നേതാവിനായിട്ടുള്ള ആരോപണം. എപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പത്രസമ്മേളനങ്ങൾ അതേ സമയം കണ്ടെത്തിക്കൊണ്ട് എഴുതിത്തരാക്കിയ സ്ക്രിപ്റ്റാണ് വായിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി ആർ ഏജൻസി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞതിന് കാര്യം അതാണ്. അദ്ദേഹം അതാണ് ചെയ്യാറ്. ഒരാളെ അധിക്ഷേപിക്കണമെങ്കിൽ അദ്ദേഹം ചില പദാവലികളൊക്കെ തന്നെ സ്വയം കണ്ടെത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടെ അതാണ് വായിക്കാറ്. എല്ലാവരും കാണുന്ന എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മനഃപൂർവ്വം അധിക്ഷേപിക്കുക എന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായ കാലത്ത് ഇത്രയും വലിയ ഒരു വെല്ലുവിളിയെ നമ്മൾ നേരിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സംയമനം വേണമായിരുന്നു. പഴയ മുഖ്യമന്ത്രി അറിയാം, അയാൾ എന്തും പറയും, നിങ്ങളെയൊക്കെ എന്തെല്ലാം പറഞ്ഞ് കടന്ന് പുറത്തേക്കോ എന്നൊക്കെ പറഞ്ഞില്ലേ. അയാൾ ഉപയോഗിക്കാത്ത പദാവലിയുണ്ട്, ഞാൻ ഇവിടുത്തെ തന്നെ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കില്ല. ആ മുഖ്യമന്ത്രി മാറി എന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ തൽസ്വരൂപം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമയങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലാത്ത വാർത്തകൾ വരുമ്പോൾ ആ വാർത്തയുടെ ഉറവിടം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണ് പെയ്ഡ് ന്യൂസ് എന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. അത് നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. അതേക്കുറിച്ച് മറ്റൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള പണ്ടത്തെ പ്രവർത്തനായ ഒരു നേതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരിക്കൽ പോലും വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യം സംസാരിക്കുന്ന ആളല്ല. തികഞ്ഞ തെളിവുകളുടെ വെളിച്ചത്തിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. മിസ്റ്റർ ജോൺ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനമല്ലേ? നമ്മൾ ഈ പ്രതിസന്ധിയെ കുറിച്ചൊക്കെ സംസാരിക്കണോ? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം എന്താണ്, കൊച്ചു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കണോ? ഇതൊക്കെ തന്നെ സംഘടനാപരമായ കൊച്ചു പ്രശ്നങ്ങളാണ്. പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു ഒരു അസ്വാരസ്യവും ഞങ്ങൾക്കിടയിലില്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിച്ച് വലുതാക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും അന്ധചിത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. രാഷ്ട്രീയകാര്യ സമിതി എങ്ങനെയാണ് താമസിക്കുന്നത്? ഫെബ്രുവരി 18 രാഷ്ട്രീയകാര്യ സമിതി ഏറ്റവും ഒടുവിൽ ചേർന്നത്. ഏറ്റവും ഉയർന്ന രാഷ്ട്രീയകാര്യ സമിതി ചേർന്നത് ഞാൻ കെ പി സി അധ്യക്ഷനായ ശേഷമാണ്. 1 മാസം 1 രൂപത്തിൽ ഞാൻ എൻ്റെ കണക്കുകളും തീയതിയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് സംസാരിക്കില്ല. 18 ഫെബ്രുവരി 18 അത് കഴിഞ്ഞ് 23 ലോക്ക്ഡൗൺ രാത്രി പ്രഖ്യാപിക്കുന്നു. 24 മുതൽ കേരള സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നടപ്പിലാക്കി. അവരെയൊക്കെ തന്നെ വിളിച്ചു കൊണ്ടുവരാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ നിരന്തരമായിട്ട് എന്നെ ബന്ധപ്പെടാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്. ആ ആശയവിനിമയത്തിൽ ഒരു തടസ്സമില്ല. ഫോമലായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയില്ല എന്ന് മാത്രമേ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ അവരുമായിട്ട് നിരന്തരമായിട്ട് വീഡിയോ കോൺഫറൻസിൽ ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ ഭാരവാഹികൾ അവരുമായിട്ടും ആശയസംവാദം നടത്തുന്നു. എല്ലാവരും പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ നിമിഷം വരെ ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പ്രവർത്തനത്തിൽ
ഞാൻ നിങ്ങളോട് ആരോടും ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ അതിർത്തിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ വാർത്തകൾ മാത്രമാണ് ഞാൻ പറഞ്ഞതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ട് ആർക്കും പറയാനും സാധ്യമല്ല. ഞാനങ്ങനെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. എല്ലാ കാലത്തും തികഞ്ഞ അച്ചടക്കത്തോട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ പാർട്ടിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നേതൃത്വത്തിൻ്റെ എല്ലാ അവരുടെ തരത്തിലുള്ള കൽപ്പനകളും പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അച്ചടക്ക ലംഘനം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതല്ല, അതിപ്പം അത് ആ രൂപത്തിൽ എടുക്കണ്ട, അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ, കോവിഡിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ടും കേരള ഗവൺമെൻറ്റുമായിട്ടല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും പൂർണ്ണമായിട്ട് സഹകരിച്ച പാർട്ടിയാണ്. ഞങ്ങൾ സമീപനം അത് തന്നെയാണ്. പക്ഷെ ആ പ്രൊവോക്ക് ചെയ്യരുത്, പ്രകോപിപ്പിക്കരുത്, അത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ നായകനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തീരെ ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ നടപടി വേണ്ടേ? നടപടി ഉണ്ടായിട്ടില്ലല്ലോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കർണാടകത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം പ്രവാസികളായിട്ടുള്ള നിരവധി ആളുകളെ ഞങ്ങൾ തുടരെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലെ കോൺഗ്രസ് കമ്മിറ്റി ചെയ്തിരിക്കുന്ന സേവനത്തെ ഞാൻ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുതന്നെയാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് പറഞ്ഞത്. മഹാരാഷ്ട്ര ഗവൺമെൻറ് അല്ല, മഹാരാഷ്ട്രയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള ഒരു യോഗത്തിൽ വെച്ച് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞത് 4 ട്രെയിൻ വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് അയക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന കാര്യം. അത് ഞാൻ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞത്, തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞത്. പക്ഷേ കേരള ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം ഈ കാലത്ത് ഉണ്ടായെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിവാദത്തിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കില്ല. മിസ്റ്റർ മൊയ്തീനെ ക്വാറന്റൈനിൽ അയച്ചേ മതിയാകുന്നു എൻ്റെ സമീപനമില്ല. മറിച്ച് കോൺഗ്രസിൻ്റെ MLA മാരും MPമാരും തികഞ്ഞ ഉദ്ദേശശുദ്ധിയോടുകൂടി അവിടെ വിശക്കുന്ന പ്രാഥമികമായ സൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട കൈക്കുഞ്ഞുങ്ങളെ നിൽക്കുന്ന അമ്മമാരടക്കമുള്ള ആളുകൾക്ക് സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർക്ക് വിശക്കുന്നു, അവർക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ 100% ന്യായീകരിക്കുന്നു. ഓക്കെ.